വിപിസ് വെബ് മെനുവിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. കഥ കേൾക്കാൻ ഉത്സാഹമായിട്ട് കുറേ കുട്ടികളെ കാണാനുണ്ടല്ലോ, വളരെ സന്തോഷം. ഇന്ന് ഞാൻ ഒരു പ്രത്യേക കഥ പറയാം, ഒരു പ്രത്യേക കഥ. കഥയുടെ പേര് മാഹിഷ്മതിയിലെ രാജകുമാരന്മാർ എന്നാണ്. ആ രാജകുമാരന്മാരുടെ പേര് ചാണൂരൻ, മുഷ്ടികൻ കഴിഞ്ഞിട്ടാണ്, അഞ്ചു പേരുണ്ട്. ബാക്കി മൂന്ന് പേരുടെ പേരുകൾ കൂടി ഞാൻ പറയാം. കൂടൻ, ശലൻ, തോശലകൻ, നല്ല നല്ല പേരുകളല്ലേ. ചാണൂരൻ, മുഷ്ടികൻ, കൂടൻ, ശലൻ, തോശലകൻ, ഇവര് മാഹിഷ്മതിയിലെ രാജാവിൻ്റെ മക്കളായിരുന്നു. ഈ അഞ്ചു പേരും വലിയ വീരശൂര പരാക്രമികളായിരുന്നു. ആയിരിക്കെ ആണ് കംസൻ എന്ന ഒരു വീരപരാക്രമിയായിട്ടുള്ള മറ്റൊരു രാജകുമാരൻ. ഏത് കംസൻ? ഒരേ ഒരു കംസനെയല്ലേ നമ്മളൊക്കെ കേട്ടിട്ടുള്ളൂ. ശ്രീകൃഷ്ണൻ്റെ അമ്മാമനായിട്ടുള്ള ആ കംസൻ്റെ കാര്യമാണ് ഞാൻ ഇവിടെ പറയുന്നത്. ആ കംസൻ ഭോജരാജാവായിട്ടുള്ള ഉഗ്രസേനൻ്റെ മകനായിരുന്നു. വീരശൂരപരാക്രമിയായിട്ട് വളർന്നു വന്നിട്ടുള്ള ആ കംസൻ ആരെയും പോരിന് വിളിക്കാൻ ഉള്ള ചങ്കൂറ്റമുള്ള ആളായിരുന്നു. കംസൻ ഒരിക്കല് ജരാസന്ധൻ്റെ മതയാന, ജരാസന്ധൻ്റെ സൈന്യത്തിലെ ഒരു മതയാന, ആ മതയാനയെ തന്നെ കൊമ്പിന് പിടിച്ച് തല വട്ടം കറക്കി ദൂരേക്ക് വലിച്ചെറിഞ്ഞ ആളാണ്. അങ്ങനെയുള്ള കംസൻ ദിഗ്വിജയം ആരംഭിച്ചു. ഈ അഞ്ച് രാജകുമാരന്മാരും ഒന്നിനക്കോണം പോകുന്ന കരുത്തുള്ള ആൾക്കാരാണ്. അഞ്ചു പേരുണ്ടല്ലോ, കൂട്ടം ചേരുമ്പോൾ ഉത്സാഹം കൂടുകയും ചെയ്യും. ഈ അഞ്ചു പേരും അവരെ ജയിക്കാൻ ആരുമില്ല എന്നുള്ള ഊറ്റക്കാരായിരുന്നു. ചാണൂരൻ, മുഷ്ടികൻ, കൂടൻ, ശലൻ, തോശലകൻ, അവരെ കംസനെ കണ്ടുമുട്ടി. കംസൻ, ആരാണ് എന്നോട് യുദ്ധം ചെയ്യാനുള്ളത്? ആർക്കാണ് എന്നെ തോൽപ്പിക്കാൻ കഴിയുക? ഞാൻ എല്ലാവരെയും തോൽപ്പിക്കും. അങ്ങനെ ഉള്ള വിചാരത്തോടുകൂടി, ഉത്സാഹത്തോടുകൂടി, വീര്യത്തോടുകൂടി ലോകമെങ്ങും നടന്ന് എല്ലാവരെയും യുദ്ധത്തിൽ തോൽപ്പിച്ച് അതിലിങ്ങനെ ആനന്ദിച്ചു കൊണ്ടിരിക്കണം, അതിലിങ്ങനെ അഹങ്കരിച്ച് ആർത്ത് തിമിർത്ത് നടക്കണ കാലമാണ്. ആ സമയത്താണ് ഈ അഞ്ചു പേര്. അപ്പോൾ കംസന് വളരെ ഉത്സാഹമായി. ഈ ഒരാളെ വിചാരിച്ചിട്ട് ഇത് അഞ്ചു പേരാണ്. അപ്പോൾ യുദ്ധം ചെയ്യുന്നതിന് മുമ്പ് ഒരു നിബന്ധന വെച്ചു, ദ്വന്ദ്വയുദ്ധം ചെയ്യുക. ദ്വന്ദ്വയുദ്ധം ചെയ്യുന്ന കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ടാവില്ല അല്ലേ. ഇതാണ് ബോക്സിംഗ്, മുഷ്ടിയുദ്ധം, മുഷ്ടികൾ കൊണ്ട് പ്രഹരിക്കുക, ശത്രുവിനെ പ്രഹരിച്ച് ഇടിച്ചു വീഴ്ത്തുക, അതാണ് മത്സരം, അതാണ് യുദ്ധം. ആ യുദ്ധത്തിൽ തോൽക്കുന്ന ആള് ജീവിതകാലം മുഴുവൻ ജയിക്കുന്ന ആളുടെ കിങ്കരനായിട്ട്, ഭൃത്യനായിട്ട്, സെർവൻ്റായിട്ട് കഴിഞ്ഞുകൂടണം എന്നുള്ളതാണ് നിബന്ധന. അഞ്ചു പേരും സമ്മതിച്ചു. അവരുടെ വിചാരം എന്താ? അവരെ തോൽപ്പിക്കാൻ ആരെ കൊണ്ടും പറ്റില്ല എന്നുള്ളതാണ്. കംസനോ വളരെ ആത്മവിശ്വാസം. അങ്ങനെ കംസനും ഈ അഞ്ചു പേരും കൂടി യുദ്ധം നടത്തി. കംസൻ വിജയിച്ചു, ഈ അഞ്ചു പേരെയും തറ പറ്റിച്ചു. അതോടുകൂടി എന്തായി? ഈ മാഹിഷ്മതിയിലെ രാജകുമാരന്മാരായിട്ട് പിറന്നവര്, അങ്ങനെ വളർന്നു വന്ന അഞ്ചു പേരും
ഭോജരാജാവായിട്ടുള്ള കംസന്റെ അല്ലെങ്കിൽ ഭോജരാജാവായിട്ടുള്ള ഉഗ്രസേനന്റെ മകനായിട്ടുള്ള കംസന്റെ ഭൃത്യന്മാരായിട്ട് മധുരാപുരിയിൽ കഴിയേണ്ടതായിട്ട് വന്നു. അതുകൊണ്ട് അവർക്ക് വളരെ സന്തോഷമാണ്. കാരണം അങ്ങനെയാണല്ലോ, ദുഷ്ടന്മാർക്ക് ദുഷ്ടന്മാരുടെ കൂട്ട് വളരെ ഇഷ്ടമായിരിക്കും. അപ്പോൾ കംസൻ ഈ അഞ്ചു പേരെയും തൻ്റെ ഭൃത്യന്മാരായിട്ട് തൻ്റെ ആജ്ഞാനുവർത്തികളായിട്ട്, എന്താ ആജ്ഞാനുവർത്തികൾ എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞു വെച്ചാൽ അതങ്ങോട്ട് ചെയ്യും, അത്രയും എന്താണ് വിധേയത്വമാണ്, അത്രയും കമ്മിറ്റ്മെൻറ്റോട് കൂടിയിട്ടാണ്. അങ്ങനെ ഈ അഞ്ചു പേരും മഹിഷ്മതിയിലെ രാജകുമാരന്മാരായിട്ടുള്ള അഞ്ചു പേരും കംസന്റെ ഭൃത്യന്മാരായിട്ട് മഥുരാപുരിയിലെ മഥുര രാജധാനിയിൽ താമസിക്കാൻ തുടങ്ങി. ഇതാണ് കഥ. ഈ ചാണൂരനും മുഷ്ടികനും കൃഷ്ണൻ്റെയും ബലരാമൻ്റെയും കൈകൾ കൊണ്ട് കൊല്ലപ്പെടുന്ന കഥ പിന്നീട് ഒരവസരത്തിൽ പറയാം. അതുവരെ ഒരു ഷോർട്ട് ബ്രേക്ക്. ഈ ചാനൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇനിയും കഥകളുമായി വരാം. എല്ലാം നിങ്ങൾ കേൾക്കണം. നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ കഥകൾ. അപ്പോൾ ഒരിടത്ത് ഒരിടത്ത് എന്ന ഈ പരമ്പര ഇവിടെ തുടങ്ങിയിരിക്കുകയാണ്. നന്ദി, നമസ്കാരം. VB's web menu. Please subscribe the channel.